ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചില പ്രൊഡക്ട്സിൻ്റെ കൂടെ സിലിക്ക ജെൽ പാക്കറ്റ്സ് കിട്ടാറുണ്ട് അല്ലേ? അത് കളയല്ലേ? അത് നമ്മൾ ഇതുപോലെ ഫുഡിട്ട് വെക്കുന്ന ബോക്സിൻ്റെ ലിഡിൽ ഒട്ടിച്ചു വെച്ചാൽ ഈർപ്പം കൂടാതെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ കടല, ഇതുമാതിരത്തെ ഫുഡിൻ്റെ ലിഡിൻ്റെ മുകളിൽ നമ്മളിത് സെലോ ടാപ്പോ ഇൻസുലേഷൻ ടാപ്പോ എന്ത് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി സിലിക്ക ജെൽ സഹായിക്കും. ഇതിപ്പോൾ പഞ്ചസാര ഇട്ട് വെച്ച കുപ്പിയാണ്, അതിൻ്റെ മുകളിലാണ് ഞാൻ ഇത് ഒട്ടിച്ചു വെക്കുന്നത്. ഞാൻ പഞ്ചസാര, ഉപ്പ് ഇതെല്ലാം കട്ട പിടിക്കാണ്ടിരിക്കാൻ സിലിക്ക ജെൽ പാക്കറ്റ്സ് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി അടുത്ത സാധനത്തിൽ നമുക്ക് വേണ്ടത് ഒരു കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പിയും വെറ്റ് വൈപ്സിൻ്റെ ലിഡും ആണ് വേണ്ടത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി സ്റ്റോറേജ് സാധനം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ഒരു സ്ക്വയർ കുപ്പി, നമുക്കൊരു സ്ക്വയർ കുപ്പിയാണ് കൂടുതൽ നല്ല ഉണ്ടാവുക. ഒരു റൗണ്ടിനെക്കാട്ടിലും സ്ക്വയർ ഷേപ്പിൽ വരുന്ന കുപ്പിയാണ് കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് ഈ ലിഡ് കുപ്പിയിലേക്ക് ഫെവിക്വിക്കോ മറ്റൊന്ന് സാധനം വെച്ച് ഒട്ടിക്കാൻ പറ്റും. അപ്പം നമ്മളിത് കാണുന്ന പോലെ ഇത് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പി അത് മുറിച്ചെടുക്കും. മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ ലിഡ് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒട്ടിയില്ലായെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് വൃത്തി കൊട്ടിക്കാൻ പറ്റും. ഞാൻ റൗണ്ട് കുപ്പിയാണ് എടുത്തത്, നമുക്ക് സ്ക്വയർ കുപ്പിയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തി കൊട്ടിക്കാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാച്ചിൻ്റെയും അതുമാതിരത്തെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടാവല്ലേ, അത് നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും. ഇത് മിക്കവാർക്കും എല്ലാവർക്കും അറിയുന്ന തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ടിന്നിൻ്റെ കുപ്പിയാണ് നമുക്കിങ്ങനെ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമുക്കിതിന് ഫ്ലവർ വേസോ അങ്ങനെ എന്തായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. Thank you for watching.